പാടത്ത ഫാമിലി വെൽഫെയർ അസോസിയേഷനും ആസ്റ്റർ മെഡിസി ടീം സംയുക്തമായി സ്വാസ്ഥ്യം പദ്ധതിയുടെ ഭാഗമായി പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തി. ഏരിയാട് ചന്തയിലുള്ള KFWA ഓഫീസിൽ ഇന്ന് വൈകിട്ട് നടന്ന ചടങ്ങിൽ ആസ്റ്റർ മെഡിസിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് റിലേഷൻ സീനിയർ മാനേജർ റോഷ് മോഹനിൽ നിന്നും തൃശൂർ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ മുഹമ്മദ് ആരിഫ് ആദ്യ കാർഡ് സ്വീകരിച്ചു. KFWA പ്രസിഡന്റ് മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, ആസ്റ്റർ മെഡിസിറ്റി ഡെവലപ്മെന്റ് സീനിയർ എക്സിക്യൂട്ടീവ് MA റാഷിദ്, KA മുഹമ്മദ് ഇബ്രാഹിം, ഡോക്ടർ KK നസീർ, മുഹമ്മദ് KS സജ്ജാദ്, KM ഷഫീർ, അസോസിയേഷൻ സെക്രട്ടറി മൊഹിയുദ്ദീൻ, ട്രഷറർ മുഹമ്മദ് നാസർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 2-3 വർഷങ്ങളായി നമ്മളത് സ്വന്തം അനുഭവത്തിലൂടെ, നാടിന്റെ അനുഭവങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊറോണ പാൻഡമിക് കാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അത് കഴിഞ്ഞും ജീവിച്ചിരിക്കുക എന്നുള്ളത് മാത്രമായി. പക്ഷേ ആ കാലഘട്ടത്തിൽ ആ അസുഖത്തിൻ്റെയും മറ്റും ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിലെ ഒത്തുവളരെ പേർ അതിൻ്റെ അവശിഷ്ട അസുഖങ്ങളുമായി തുടർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ ഇന്ന് ഗ്ലോബലൈസേഷൻ്റേതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പണ്ട് മുതലേ തന്നെ നമ്മൾ ചികിത്സയുടെ കാര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള, അത് നമ്മളുടെ കുട്ടികളുടെ സംബന്ധിച്ചായാലും നമ്മളുടെ പാരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരെ സംബന്ധിച്ചായാലും സമൂഹത്തിൽ സൊസൈറ്റിക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല ചികിത്സ തന്നെ നമ്മൾ നേടിക്കൊടുക്കാൻ നമ്മുടെ സൊസൈറ്റി പ്രത്യേകിച്ച് ശ്രമിക്കാറുണ്ട്, നടത്തി കൊടുക്കാറുണ്ട്. മറ്റു പല രാജ്യങ്ങളിലും അത് സർക്കാരിൻ്റെ ചുമതലയായി മാറ്റിവെക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് കുടുംബം തന്നെ ഏറ്റെടുക്കുന്ന സ്ഥിതിവിശേഷമാണ്. അല്ലെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനികൾക്കോ മറ്റോ മാറ്റിവെക്കാതെ അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിട്ട് തന്നെ ഏറ്റെടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളുടെ. ഇന്ന് അല്പം ആ ചിന്താഗതിക്ക് മാറ്റം വരുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അതിലേക്ക് നമ്മുടെ സമൂഹം കടന്നു പോയിട്ടില്ല. അപ്പോൾ ആസ്റ്റർ മെഡിസിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ സ്വന്തം അനുഭവം തന്നെ അത് പറയുകയാണെങ്കിൽ, നമ്മൾ ഡയഗ്നോസിസ് ഒരസുഖം എന്താണ് എന്ന് അറിഞ്ഞിട്ട് ആ കൃത്യമായ അസുഖത്തിന് വേണ്ടിയുള്ള ഒരു ചികിത്സ നടത്തുകയാണെങ്കിൽ അതിനുവേണ്ടി വരുന്ന ആ ചിലവുകളൊന്നും നമുക്കൊരു നഷ്ടമല്ല. എന്നാൽ കൃത്യമായ അസുഖം അറിയാതെ നൂറുകണക്കിന് ഹോസ്പിറ്റലുകളിൽ പല പല അസുഖങ്ങൾക്കായി ചികിത്സ നടത്തിയതിന് ശേഷം മാത്രം മറ്റൊരു ഏറ്റവും സൗകര്യമുള്ള ഒരു ആശുപത്രിയിൽ ചെല്ലുന്നൊരു സ്ഥിതി ശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. അതിനൊരു കാരണം ഒരുപക്ഷെ അത്തരം ആശുപത്രിയിലുള്ള ഭീമമായ ചികിത്സാ ചിലവുകളായിരിക്കാം. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാപ്യമായ രീതിയിൽ ആകുകയാണെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് ചികിത്സ അറിഞ്ഞ് ചികിത്സിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അല്ലാത്തവരുമായ ഒട്ടനവധി ആളുകൾ ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ റെഫർ ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്ന ഒട്ടനവധിയായ കേസുകളുണ്ട്. അവരുടെ സ്വാസ്ഥ്യം എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് ഈ പ്രിവിലേജ് കാർഡ് തരുന്നത്. ആ സ്കീമിന്റെ പ്രത്യേകതകൾ അവർ വിശദീകരിക്കും എന്നൊന്നും അവർ കിടക്കുന്നില്ല. താരതമ്യേന നമുക്ക് കിട്ടാവുന്ന തൊട്ടടുത്ത് എറണാകുളം തൃശ്ശൂർ ജില്ലയിൽ കിട്ടാവുന്ന ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി, കോസ്റ്റിന്റെ കാര്യത്തിൽ ഒരല്പം കൂടുതലാണെങ്കിൽ പോലും, യാഥാർത്ഥ്യം പറയാതിരിക്കാൻ നിർത്തില്ല, ആണെങ്കിൽ പോലും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു ആശുപത്രിയാണ് ആസ്റ്റർ മെഡിസിറ്റി. പക്ഷെ അർഹരായ ആളുകൾക്ക് എത്തിക്കുന്നുണ്ട്, അവർക്ക് പ്രത്യേക ഒരു സ്കീമും പ്രൊജക്റ്റും ഉണ്ട്. അർഹരായ ആളുകൾക്ക് അതിനുള്ള കൺസെഷനും ഡിസ്കൗണ്ടും ഒക്കെ കൊടുക്കുന്നതിനുള്ള സ്കീം അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ലിങ്ക്ഡ് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ വളരെ ക്വിക്കായിട്ട് തന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് കാര്യങ്ങൾ അവരെ വളർത്തുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ഭാര്യ ഇപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്, അവിടെ നിന്ന് ഉള്ള ഒരു ഫോളോ അപ്പ് ആക്ഷൻ, ഫോളോ അപ്പ് ഫീഡ്ബാക്ക് കളക്ഷൻ, അത് മറ്റേതൊരു ആശുപത്രികൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. അവർ കളക്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടായത് ഏതെങ്കിലും പോരായ്മകളുണ്ടോ, ഏതെങ്കിലും സ്റ്റാഫിൻ്റെ എടുത്തു പറയാവുന്ന സേവനം ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് വിശദമായി നമ്മുടെ ഡിസ്ചാർജ് ചെയ്യാൻ 2 ദിവസം കഴിയുമ്പോൾ ആ ഫോളോ അപ്പ് അതിൻ്റെ വളരെ കൃത്യമായ മെസ്സേജുകൾ മൊബൈലിൽ വരുന്ന ആ സംവിധാനത്തിൽ വളരെ ദൂരം മുമ്പിലാണ്. എന്തായാലും അത്തരം സൗകര്യങ്ങൾ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് കൂടി കൂടുതൽ എത്തിക്കുന്നതിനും അർഹരായ ആളുകൾക്ക്, എല്ലാവർക്കും അല്ല, അർഹരായ ആളുകൾക്ക് ആവശ്യമായ
വിട്ടുവീഴ്ച ഡിസ്കൗണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ മെച്ചപ്പെട്ട സേവനം നൽകാൻ അസാദ് മുഖന്റെ നേതൃത്വത്തിലുള്ള ഈ മാസ്റ്റർ ടീമിന് മൊത്തത്തിലുള്ള ഗ്രൂപ്പിന് കഴിയട്ടെ.